കുതിരകളെ ചാടിക്കുന്നത് ഹോഴ്സ് റൈഡേഴ്സ്, ഈ ഹോഴ്സ് ജമ്പിങ് ഹോഴ്സ് ജമ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ അതൊക്കെ അറിയാവുന്നവർ ചാടിക്കും. കുതിര വെറുതെ എങ്ങനെ ചാടാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാട്ടിലൊക്കെ ചിലപ്പോൾ ഓടുന്ന വഴിക്ക് വല്ല മതിലോ കാട്ടി മതിലില്ലല്ലോ അല്ലേ, വേറെന്തെങ്കിലും കാണുമ്പോൾ ചാടാൻ ഇപ്പം മാരുവ കൂടി നടക്കണം. അതിൻ്റെ വണ്ടിക്കൂടെ കുതിര ചുമ്മാ ഗേൾഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ചാടിക്കുന്നത് ഈ ഹോഴ്സ് ജമ്പിങ് ചെയ്യുന്നവർ ഹോഴ്സ് റൈഡേഴ്സൊക്കെ ചാടിക്കും. ഷോ ജമ്പിങ് ആ അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് എന്തുവാണ് ഇത് കുതിരയുടെ ചാതിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അലറുന്നേ ഇവന്മാരെല്ലാം ഒരു കൂട്ടി പാട്ട് പാടും, ഇവൻ കിടന്ന് അലറും. ഇവന് പ്രശ്നം എന്തു? ആരൊക്കെ കടിഞ്ഞോട് കടിഞ്ഞാൻ പിടിക്കുന്ന പോലെ കടിഞ്ഞാൻ പിടിക്കുന്നത് ആര്? എന്തുവാണ് ഇത്? ഇവന്റെ തൊണ്ടയ്ക്ക് എന്താ വല്ലം തവള വല്ലം കയറി ഇപ്പോൾ അവനൊക്കെ വയ്യ. കടിഞ്ഞാൻ പിടിക്കുന്ന ആര്? ആ കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കുന്ന റൈഡർ തന്നെ, അല്ലാതെ വേറെ ആര്? നിന്റെ തന്തയോ? പഴകിയ വ്യാപാരം യേശുവിന്റെ നിയമത്തിൽ. ഏത് വ്യാപാരത്തെ പറ്റിയാ പറഞ്ഞത്? ഹോർസ് റൈഡിങ്, അത് ഹോർസ് റേസിംഗ്, കുതിര പന്തയം എന്ന വ്യാപാരത്തെ പറ്റി എന്തോ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ജുവാവ്. യേശുവിന്റെ വ്യാപാരം എന്നൊക്കെ പറഞ്ഞിരുന്നു. യേശു എന്തുവാണോ, യേശു കുതിരപ്പുറത്ത് പോയിട്ടുണ്ടോ എനിക്കറിയില്ല. യേശു കഴുതയുടെ പുറത്ത് പോയതാണ് എനിക്കറിയാം. ഏതോ ഒരു ദിവസം യേശു കഴുതപ്പുറത്ത് വന്നു. ഇന്നാണ് യേശു ഓട്ടോ ഓട്ടോ വന്നേനെ. മെസ്സേജ് ബെൻസ് ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ മന്ത്രമാരും മറ്റേ വലിയ വലിയ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ആർഭാടം കാണിക്കുമ്പോൾ യേശു എന്ത് ചെയ്യും? യേശു ഓട്ടോ പിടിച്ച് വരും, വല്ല ട്രാൻസ്ഫർ ബസ് വന്നിറങ്ങും. ആ അങ്ങനെ അന്ത കാലത്ത് അങ്ങനെയുള്ള ഒരു ഇതാണ്. കുതിരപ്പുറത്തൊക്കെ രാജാക്കന്മാർ മറ്റേ തേരൊക്കെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് കാണിക്കുമ്പോൾ മറ്റേ പുരോഹിതന്മാർക്കൊക്കെ എന്തോ ലക്ഷറി ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഏതോ ദേവാലയങ്ങളൊക്കെ കയറി ചെന്ന് ചാട്ടവാറിനെ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ നാറുകളൊക്കെ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വ്യാപാരത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. എന്തറിയാൻ ഇവൻ കിടന്ന് അലറുകയും ആർപ്പ് വിളിക്കുകയൊക്കെ ചെയ്യുക. മര്യാദയ്ക്ക് സംസാരിക്കുക. എന്ത് ഇവർക്ക് പ്രശ്നം? എങ്ങനെ ഇങ്ങനെ ഇത്ര വികാരം ഉണ്ടാകുന്നത്? നിനക്ക് മാത്രം എവിടെ നിന്നാണ് ഇത്ര വികാരം? മൂത്ത് മൂത്ത് ഇളകിയിരിക്കുക. എന്തോ കാണിക്കുന്നേ, ഇവനെന്തോ ഉദ്ദേശിക്കുന്നത് എനിക്കത് മനസ്സിലാകാത്ത. ഇത് എന്തോ സംഭവം തന്നെ. ഈ റോക്ക് ബാൻഡ്സ് ഇങ്ങനെയൊക്കെ കളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലറുമൊക്കെ ചെയ്യും. അല്ലാതെ ഇപ്പോ വേറെ ആരും ഇത്ര അലറി പാടാത്ത ആ പാട്ട് കേട്ടുണ്ട്, ക്രോളിങ്. അതിനകത്ത് ഇങ്ങനെ അലറിയ പാടുന്നത് അത് കിട്ടില്ല സാധനം. ഗ്രാമ്യ വടക്ക് കിട്ടിയ പാട്ടാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആ പാട്ട് ഇതില്ല, ലിങ്കിൻ പാർക്കിന്റെ ക്രോളിങ് ദിസ് വോണ്ട്സ് ദിസ് ഡിസ്കംഫർട്ട്. അങ്ങനെ അയ്യോ തെറ്റിപ്പോയി, എനിക്ക് ആ പാട്ടറിയത്തില്ല. ലിറിക്സ് ഒക്കെ അറിയാം, കേക്ക് പാടുന്ന കൂട്ടത്തിൽ പാടാം. പക്ഷെ അല്ലാതെ ഇങ്ങനെ ഇരുന്ന് പാടിയാൽ ശരിയാകത്തില്ല. പിന്നെ ഈ ഈ ഏരിയ കുഴപ്പമില്ല. കൺഫ്യൂസിംഗ് ഡിസ്ട്രാക്ടിംഗ് അങ്ങനൊക്കെ പറഞ്ഞു കുറെ. ആ ഓ വേണ്ടല്ലേ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിയെ കാണിച്ച്. ആ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതുപോലെ റോക്ക് ബാൻഡ്സ് ഒക്കെ പാടുന്ന മെറ്റാലിക്കൊക്കെ, പിന്നെ ഈ പറഞ്ഞ കോണ് ഹെവി മെറ്റലൊക്കെയാണ് പിന്നെ പറയണ്ട, ഈ ഒച്ചേ ഉള്ളൂ. ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ ഗിറ്റാറും ഡ്രംസും ഒക്കെ ഇട്ട് അടിച്ച് പറിച്ച് പൊളിച്ച് അങ്ങനെ പാണ. ഇപ്പൊ മനസ്സിലായി, ആടാടാടാ ചാപ ചാപ കാര്യം പറ ഇല്ല. ഞാൻ ഓർക്കുക, ഇത് എന്തോ ഇത് കുറച്ചു പേരായിട്ട് ഇവർ അലറുന്നുണ്ട്. നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഈ റെക്കാടാ പറ്റ അതല്ല വിഷയം, അതല്ല. നമ്മളിപ്പോ കുതിരയെ പറ്റി പറയുമ്പോ ഉപാകാശം മനസ്സിലായോ? അല്ല ഇതെന്ത്, നീ റെക്കപ്പെട്ട ചില പറയാം, അതല്ല ഇത് റെക്കപ്പെട്ട പട പടപ്പട അതല്ല ഇതാണ് സാധനം, മനസ്സിലായില്ലേ? ചുമ്മാ പൊട്ടത്തിനെ പറഞ്ഞ ആളെ പറ്റിക്കുവാന്ന്, അതല്ലിമ്മ കളിപ്പിക്കുന്ന. എന്ത് ഈ പറയുന്നേ? ആദ്യം പോയി പഠിച്ചിട്ട് വാ. അതെ അതെ അതെ, ലേഖത്തപ്പ ലേഖത്തപ്പടാടാ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല്, ഈ ബബ ഗുമ്മു ഈ ബബ ഗുമ്മു ഗുബു എന്ന് പറയുമ്പോ നമ്മൾ ലബടപട കടകട ഇംഗ്ലീഷ് കോ ബക്കോ 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 ശിക്കി ശക്ക ശക്ക ആദ്യം സംഭവിച്ചു റംബാദ ഹബ ഹബ റമ്മ 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 കുതിരയ്ക്ക് കൊടുക്കുന്ന റംബബ ആ റംബബ ഹല ബബ ലാടം കുതിരയുടെ ലാടം ലെഡർ മാട്ടം ലെഡർ മാട്ടം ലമട്ട ലെഡർ മാട്ടി ലെഡർ മാട്ടി ലാടം മാട്ടി അടി അടി പാടം പാട്ട കുടു കുടു ഏ ടക്കം റകട്ടെ രമണ റകട്ടെ
വരട്ടെ പവർ വരട്ടെ കുതിരയുടെ ഹോഴ്സ് പവർ ഹോഴ്സ് പവർ ഹോഴ്സ് പവർ അതാണ് ഇത്ര പവർ ഉപയോഗിക്കുന്നത്. അഴിയട്ടെന്ന് കുതിരയുടെ കെട്ടഴിച്ച് ഇങ്ങനെ മറ്റേ കുതിര സേബിളിൽ ഇങ്ങനെ ചിലടത്ത് കെട്ടി നിർത്താറുണ്ട്. അപ്പോൾ കുതിര അഴിക്കുന്നതിനെ പറ്റിയാണ്, ലാറ് അടിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, റമ്മ് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും യേശുവായിട്ട് എന്താണെന്നോ എനിക്കറിയത്തില്ല. യേശു ആണോ ഇനി കുതിര ഓടിക്കാൻ പോകുന്നത്, ഇനി വല്ല കുതിര പന്തയത്തിൽ യേശു മത്സരിച്ച കഥ നമ്മൾ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലും ഏടുകൾ അല്ല ഏതെങ്കിലും ഒരു ഇത് തപ്പിയെടുത്ത് വളരെ ശാസ്ത്രീയമായ ചില തെളിവുകളുമായി വന്ന് അവതരിപ്പിക്കുകയാണോ ഇദ്ദേഹം ഈ മഹാൻ എന്നറിയത്തില്ല. എന്താണേലും ഇനി കെട്ട് അഴിക്കണം കുതിരയുടെ റൈഡർ ആരാണെന്നുള്ളതാണ്. യേശു ആണ് വ്യാപാരം എന്നു പറഞ്ഞിരുന്നത്, വ്യാപാര കാന്തം. ഓ വിയർത്തുപോയി, ചില്ലറ എനർജി അല്ലല്ലോ ഉപയോഗിക്കുന്നത്. കുതിര ഓടിക്കുന്നവർക്ക് എത്ര വിയർക്കത്തില്ല. ക്ഷീണിച്ചോ മോനെ, കുറച്ച് വെള്ളം കുടിയടാ. അല്ല കുതിരയ്ക്ക് വെച്ചിരിക്കുന്ന വല്ല റമ്മ എടുത്തടി, പവർ ഇങ്ങോട്ട് വരട്ടെ. നീ ഏ അടിവനക്ക് എന്തടിച്ചിട്ടേ കാണിക്കുന്നതെന്ന് മനസ്സിലാകത്തി. അയ്യോ എന്തൊരു പവർ, എന്തൊരു എനർജി, ഫുൾ ഓൺ ഫുൾ പവർ സാധനം വല്ലതും ആണോ വലിച്ചു കയറുന്നേ. എന്തോ കരുക്കൾ നീക്കുന്നു, കുതിരകളെ ചാടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ചെസ് ആയിട്ട് റിലേറ്റ് ചെയ്താണ്. കഴിഞ്ഞ ആരാണ് ചെസ്സിനെ പറ്റി പറയുന്നുണ്ട്, കുതിരയെ പറ്റി പശുവിനെ ആക്കാനൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ വെച്ചാന്നോ, ആ ഏതൊരു സിനിമയുടെ കൂട്ടിയുണ്ട് ഒരുത്തിൽ. അതുപോലെ ഇവർ ഓർഗൻ വായിക്കുന്നവനെ കണ്ടോ എല്ലായിടത്തും ഉണ്ട് ഇവർ. എന്നാലും നല്ലൊരു പണിയാട്ടോ, നല്ലൊരു പണിയാണ്, നല്ല ജോലി കൊള്ളാം. അവിടെ ഇരിക്കുക ഓർഗൻ വായിച്ച്, അല്ല കാര്യമൊക്കെ ഇട്ടാലും മതിയടേ. ഓ ലൈവിൽ ഇവൻ വരുന്നതിനനുസരിച്ച് മൂഡ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറ്റി കൊടുത്താലല്ലേ അവിടെ നിൽക്കുന്നവർക്ക് ഒരു സുഖം കിട്ടത്തുള്ളൂ അല്ലേ. ഈ ഉളകി അങ്ങോട്ട് മാറിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഓ ടിങ് നിങ് നിങ് കൊണക്കണോ കൊണക്കണോ എന്നുകൊണ്ട് ലൈറ്റ് മ്യൂസിക് പോരട്ടെ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ഭക്തി തോന്നും. ഇതാണ് ഇവരുടെ പരിപാടി, എല്ലായിടത്തും ഉണ്ട് ലൈറ്റ് വരെ ഉണ്ട്, ലൈറ്റും ഭയങ്കര സ്റ്റേജിലെ സ്ക്രീനൊക്കെ വന്നു. അത് കുറച്ച് പോഷ് ആൾക്കാർ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, സ്ക്രീനിൽ ഒന്നും കണ്ടായിട്ട് തോന്നില്ല. പക്ഷേ ഭയങ്കര ലൈറ്റിങ് സ്റ്റേജ്, ഭയങ്കര സൂപ്പർ സ്റ്റേജ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കളി, ഡി ജെ, ലൈറ്റ് ആൻഡ് ഷോ, പ്ലസ് ഇതും ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വലിയ സ്ക്രീനും. യേശുവൊക്കെ തുള്ളി മതിച്ചിങ്ങനെ നടക്കുക ഇവരുടെ ഇടയിൽ. അയ്യോ ഡി ജെ ഡിസ്ക് ജീസസ് ഡിസ്ക് ജോക്കി. ആ പരുവത്തിലായല്ലോടെ ജീസസിന്റെ ഒരു അവസ്ഥ. ഇവന്മാര് ജീസസിനെ മിക്കവാറും ക്യാമറയിൽ വരെ എത്തിക്കും. ജീസസ് ഇങ്ങനെ തുണിയൊക്കെ ഊരി ആകെ ഇച്ചിരി തുണി ഇട്ടിട്ടുള്ളൂ, അതൊക്കെ പറിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാക്കും. നോക്കൂ, ആ അവിടെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാണെന്നൊക്കെ പറയുന്നു. കടിഞ്ഞാൻ കാണുന്നില്ല, അതിന് ദേഷ്യമായിരിക്കും ഇവന് കിടന്ന് കണ്ടപ്പെട്ടു കൂട്ടക്കട്ടക്കട്ടാന്നൊക്കെ പറഞ്ഞു. എവിടെടാ എന്തോ ഈ പറയുന്നേ, പുറത്തുനിന്ന് അകം കലക്കുന്നു, ഗർഭം കലക്കുന്നു, എന്തോ ഈ പറയുന്നേ, എന്തോ ഒരു വ്യാപാരം. അയ്യോ എന്തോ ഒരു പഴയ വ്യാപാരം ഉണ്ടല്ലോ, കലക്കുന്ന വ്യാപാരം. അതെന്തായിരിക്കും, കുളം കലക്കി മീൻ പിടിക്കുക, ഗർഭം കലക്കുക, പിന്നെ സർബത്തിൽ പഞ്ചസാര ഇട്ട് കിടക്കുക, അല്ല സർബത്തും പോട്ടെ, പിന്നെ ആരെങ്കിലും ജ്യൂസിലൊക്കെ പഞ്ചസാര കിടക്കുക, ചായക്കകത്ത് പഞ്ചസാര കിടക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. കുതിരയുടെ കടിഞ്ഞാൻ അഴിയുമെന്ന് തമ്പുരാൻ പറഞ്ഞു. ഓതമ്പ്ര ഓംബ്ര 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 അണ്ണ എല്ലാവരും അവിടെ ഇരുന്നു വന്നേക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുക. എവിടെ കുതിര, എന്തോ പറയുന്നതൊന്നും അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തോ പറഞ്ഞേ, അത് മലയാളമാണോ അതല്ല, ഇംഗ്ലീഷാണോ അതല്ല, മറ്റേ മറുഭാഷയാ സംഭവം. പക്ഷെ എനിക്കത് മനസ്സിലായില്ല, ഇപ്പൊ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞു. ആ അഴിയും അഴിയും അഴിയട്ടെ, അഴി അഴിക്കങ്ങോട്ട് അഴിയട്ടെ, അതിനിപ്പോ എന്ത് കുറച്ച് അഴിയുമെന്നല്ലേ ഉള്ളൂ, പിന്നെ നമുക്ക് കെട്ടാം. അഴിച്ച് പിന്നെ കിട്ടും, കിട്ടി കഴിഞ്ഞ് പിന്നെ അഴിക്കും. ഇതൊക്കെ തന്നെ കുതിരയുടെ കേസ് പരിപാടി, കുതിരയുടെ സിനിമയാണ് അല്ലെ, കുതിരയെ വളർത്തുന്നവരുടെ പരിപാടി. ഇതൊക്കെ അഴിക്കുക കെട്ടുക, അഴിക്കുക കെട്ടുക, പിന്നെ ചാടിക്കുക ഓടിക്കുക. ആ അതിന് ഇനി അതിന് സഭയ്ക്കകത്ത് സ്ഥാനമില്ല. ഈ കുതിരയ്ക്ക് എന്താ സഭയ്ക്കകത്ത് എന്താ പരിപാടി, എനിക്ക് മനസ്സിലാകാൻ ചോദിക്കും. കുതിരയ്ക്കകത്ത് കുതിരയ്ക്ക് സഭയുമായിട്ട് എന്ത് ബന്ധം, ഇനി കുതിരയ്ക്ക് സഭയ സ്ഥാനമില്ല. ഇത് ഏത് കുതിര, സെന്റ് ജോർജ് മറ്റേ കുന്തവും കൊണ്ടൊക്കെ നിന്ന് മറ്റേ വ്യാളയെ കുത്തിക്കൊന്ന് ആ കുതിരയാണോ, വേറെ ഏത് കുതിരയാ. ആ എനിക്കത് ഏതോ കുതിരയ്ക്ക് ഇനി സാരമില്ല എന്നൊക്കെ. ചുമ്മട്ടപ്പ
నేను తెలియ జలే నియా జలే రాత్ బరగువా జలే జాను నా జాను నా జాను నా సకే రే నియా జలే జలే ఉక్రురుయో ఉక్రురుయో ముత్తలివన్న కుమరి మావే తాంగ నక్క తగ్రబి ఆడన నిలావే హోయ్ తగ్రరన కుంజికో ముందరి ముత్తరి జిందికో నిలవన నిత్తుందరి మావే ఆ తాంగ నక్క తగ్రబి ఆడన నిలావే హోయ్ മനസ്സിലാവുന്ന ചില പ്രശ്നം കുതിരയുടെ കാര്യമല്ല, കുതിരയുടെ അഴിച്ചു അഴിച്ചു കഴിഞ്ഞ റൈഡ് റൈഡ് എല്ലാം പോകാൻ പെണ്ണെ ചെത്തപ്പെട്ട് പോകാൻ ബൂട്ടിട്ട് റെഡി ആയി വരാൻ ഹെൽമെറ്റ് ഒക്കെ ചോളാൻ ശരിയാക്കാം. റബ കടലവ എന്ന് പറഞ്ഞാല് മറ്റേ ഈ ചാടി ഈ പാഡിൽ ചെയ്യും ഇതിന്റെ അതിനെ പറ്റിയാ ഹോസ് പാഡിൽ കണ്ടിട്ടില്ലേ റബക്കാട്ടുള്ള പാടല അത് അവിടേക്ക് അങ്ങനെ പറഞ്ഞു ഹരാമിയൽ റബക്കാട്ടുള്ള പാടല എടുത്തിട്ട് മറ്റേ കുതിരയെ പിടിച്ചിട്ട് നന്ദിയപ്പയോ തമിഴ്നാട്ടിലാണോ സംഭവം നടക്കുന്നത്? മാരിയപ്പ എന്നൊക്കെ പറയുന്നത് നന്ദിയപ്പ നന്ദിയപ്പ റബടാ സുമ്മാവാ ഇപ്പൊ പുരിഞ്ഞിരിക്കെ നന്ദിയപ്പ നന്ദിയപ്പാണോ അവിടെ കുതിരയെ നോക്കുന്ന ആള്? നന്ദിയപ്പ കൊള്ളായാലും അങ്ങനെ അവിടെ ഈ അപ്പാപ്പ എന്ന് വിളിക്കും ആൾക്കാർ. നിങ്ങളെക്കാൾ അധികം ആരാധിക്ക എനിക്ക് ആവശ്യമാണ്. അത് പിന്നെ ഉണ്ടാവായിരിക്കത്തില്ലല്ലോ, നിങ്ങളെക്കാളൊക്കെ അധികം ഉള്ളതുകൊണ്ടാണല്ലോ ആരാധിക്കാൻ ആവേശം കൂടുതലായിരിക്കും. ഇതിങ്ങനെ പൈസ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് ആവേശം ഇച്ചിരി കൂടും. അവർക്ക് ആ താഴെ ഇരിക്കുന്നവർ കൊടുക്കുന്നവരായതുകൊണ്ട് അത്രയ്ക്ക് ആവേശം കാണത്തില്ല. മേടിക്കുന്നവനായിരിക്കുമല്ലോ അല്ലേ ലോകേശം. ഒന്നിനേക്കാൾ ആവേശം എനിക്ക് ഇച്ചിരി കൂടുതലത് കൊച്ചു ആവേശം ഇച്ചിരി കൂടുന്നുണ്ട്. സ്തോത്രം.